ഹലോ ഓൾ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സാപ്പിൾ സോളിഡ്, ബ്ലൂ ഫോർമൻ, ബ്ലൂ ലേഡി എന്നീ പെർഫ്യൂമുകളുടെ ഫ്രാഗ്രൻസ് വരുന്ന പെർഫ്യൂം ഓയിൽസ് ആണ്. അപ്പോൾ ഇതാണ് ഈ മൂന്ന് പ്രോഡക്ട്സ്. ഇത് മൂന്നും അൽജസ പെർഫ്യൂംസ് മലപ്പുറത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവർ അയച്ചു തന്ന പ്രോഡക്ട്സ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 70 rupees ആണ് 3 ml. ഇത് എന്റെ കയ്യിലുള്ളത് 3 ml ആണ്. ഇനി ഇതിന്റെ 6 ml ആണെങ്കിൽ 140, 12 ml ആണെങ്കിൽ 250 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്രോഡക്ട്സും UAE ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. സാപ്പിൾ എന്നുള്ളത് സ്വിസ് അറേബ്യന്റെ ബ്രാൻഡാണ്. പിന്നെ ബ്ലൂ ഫോർമനും ബ്ലൂ ലേഡിയും റസാസിയുടെ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഈ പ്രോഡക്ട്സ് ഒക്കെ ആക്ച്വലി ഇതൊക്കെ ഫ്രഞ്ച് പെർഫ്യൂം ഓയിൽസ് ആണ്. അവര് കമ്പനി UAE ആണെങ്കിൽ കൂടിയിട്ട് അവരും ഇത് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പെർഫ്യൂം മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോ എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാപ്പിളിന്റെ പെർഫ്യൂം ഓയിൽ കിട്ടുമെന്നുള്ളത്. കാരണം സാപ്പിൾ സോളിഡ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ളതുമായിരുന്നു. അങ്ങനെ പലരും അവർക്ക് അതിനോടൊരു താല്പര്യമുള്ളൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം അത് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടും. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സാപ്പിൾ സോളിഡ്. അപ്പൊ ഞാൻ നേരത്തെ സോളിഡിന്റെ ഒരു പെർഫ്യൂം ഓയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പെർഫ്യൂം ഓയിൽ എന്തായിരുന്നു കുഴപ്പം എന്ന് വെച്ചാൽ അത് ഞാൻ വാങ്ങിയ ഷോപ്പിൽ അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് ഇപ്പൊ എന്തായാലും ഇങ്ങനെ കണ്ടപ്പോ അവരെനിക്ക് ഞാനടുത്ത് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാപ്പിൾ സോളിഡിന്റെ ഫ്രാഗ്രൻസ് ഉള്ളതാണ്. സാപ്പിൾ സോളിഡിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, സാപ്പിൾ സോളിഡിൽ നമുക്ക് ഓപ്പണിംഗിൽ ഒരു ഫ്രഷ് നോട്ട്സ് ആണ് വരുന്നത്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ സ്പൈസി നോട്ട്സും വരും. ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഒരു വൂഡി നോട്ട്സും വരും. അങ്ങനെയാണ് സാപ്പിൾ സോളിഡ് വരുന്നത്. എന്നാലും നമുക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഒരു ഓഫീസ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ പെർഫ്യൂം ആണെങ്കിൽ തന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ പറയുക, കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സ്മെൽ ചെയ്ത് നോക്കിയിട്ട് ഇത് അതല്ല എന്ന് ചിലപ്പോൾ തോന്നും. കാരണം പെർഫ്യൂം ഓയിൽസ് പൊതുവെ അങ്ങനെയാണ് വരിക. അതിന് അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഒരു അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്ന ഒരു 6-7 മണിക്കൂർ വരെയൊക്കെ അതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. പിന്നെ അതും ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ക്ലൈമറ്റും കാര്യങ്ങളും, ഓരോരുത്തർ അപ്ലൈ ചെയ്യുന്ന ശൈലിക്ക് അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. ആരും അപ്ലൈ ചെയ്തിട്ട് ഉരച്ച് കളഞ്ഞിട്ട് ഇത് നിൽക്കുന്നില്ല എന്ന് പറയുന്നത്, അങ്ങനെ ഉരച്ച് കളയരുത് പെർഫ്യൂം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് സാപ്പിൾ സോളിഡിന്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്ത് ഞാൻ ബ്ലൂ ഫോർമൻ പെർഫ്യൂമിന്റെ കോപ്പി ആയിട്ടുള്ള ഈ ഒരു അത്തറിന്റെ റിവ്യൂ പറയാം. ബ്ലൂ ഫോർമൻ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ബ്ലൂ ലേഡി ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഫോർമൻ എന്നുള്ളത് റസാസിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് നമുക്ക് നല്ല ഒരു ഫ്രഷ് ഗ്രീൻ നോട്ട്സ് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ ഒരു സ്പൈസി ആൻഡ് ഫ്ലോറൽ മിഡിൽ നോട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഒരു വൂഡി ആൻഡ് ആംബർ ബേസ് നോട്ട്സ് ആണ് വരുന്നത്. അങ്ങനെയാണ് ആ പെർഫ്യൂമിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. ചെറിയൊരു ബന്ധം റാൽഫ് ലോറന്റെ പോളോ ബ്ലൂ ആയിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങനെ ഒന്നുമല്ല. എന്നാലും റസാസിയുടേതായ ഒരു ഐഡന്റിറ്റി ഈ പ്രോഡക്റ്റിനുണ്ട്. അപ്പൊ അതിന്റെ ഫ്രാഗ്രൻസ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത്. ഇതും ഞാൻ ഇവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഓക്കെ ഇത് ബ്ലൂ ഫോർമൻ അല്ലല്ലോ എന്ന് തോന്നും. അപ്പൊ അത് അത്ര ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അപ്പൊ അത് ബ്ലൂ ഫോർമനിന്റെ ഫ്രാഗ്രൻസിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ ബ്ലൂ ഫോർമനിന്റെ ഇതിന്റെ കോപ്പികൾ ധാരാളം ഉണ്ട്. എന്താണ് ഇത് അത്ര ടൈപ്പ് ഒന്നും ഒറിജിനലി ഇറങ്ങുന്നില്ല. അപ്പൊ അത് അതേ പേരും കാര്യങ്ങളും ബോക്സൊക്കെ മീറ്റേറ്റ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട്. അതൊന്നും ഒറിജിനൽ അല്ല, ഒട്ടും ലോങ് ലാസ്റ്റിംഗും അല്ല. ഞാൻ ഒരിക്കലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി അത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഞാനത് കാറിലുള്ള പെർഫ്യൂമിന്റെ ആ ബോട്ടിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു കാർ ഫ്രഷ്നർ ആക്കി യൂസ് ചെയ്യുക ചെയ്തത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതുപോലത്തെ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഓയിൽസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഓയിൽസ് ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് ചെയ്യും. അല്ലാത്ത നമ്മളെ ലോക്കൽ ബ്രാൻഡ്സ് 40 രൂപ 50 രൂപക്ക് 6 ml 8 ml ഒക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഫ്രാഗ്രൻസ് ഒക്കെ ഏതാണ്ട് ഒരു 60-70% സിമിലാരിറ്റി തോന്നും, പക്ഷെ ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആവില്ല. അപ്പൊ ഇതൊക്കെ അത്യാവശ്യം 6 hours 7 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഇതിൽ പരിചയപ്പെടുന്നത്. അപ്പൊ ഇനി അടുത്തത് ബ്ലൂ ലേഡിയാണ്. ഇത് ബ്ലൂ ലേഡി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ ബ്ലൂ ലേഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ ലേഡി എന്ന് പറയുമ്പോൾ അതിലൊരു സ്വീറ്റി നോട്ട്സ് വരുന്നുണ്ട്, വാനില നോട്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ടി നോട്ട്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ഫ്ലോറൽ നോട്ട്സും വരുന്നുണ്ട്. ഫ്ലോറൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ജാസ്മിൻ, ലാങ്കി ലാങ്കി അങ്ങനത്തെ ഒക്കെ നോട്ട്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് നല്ല ഒരു ഫ്രഷ് ഫ്ലോറൽ സ്വീറ്റി വാനില
ആൻഡ് ഒരു അല്പം കൂടിയുണ്ട്. അങ്ങനത്തെ ഒരു നോട്ട്സ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലൂ ലേഡി എന്നുള്ളത്. ആ ബ്ലൂ ലേഡിയുടെ അതേ ഫ്രാഗ്രൻസ് വരുന്ന ഓയിലാണിത്. ഇതിൻ്റെ പ്രൈസ് 70 rupees ആണ്. അപ്പോൾ ഇത് മൂന്നും ഞാൻ റിവ്യൂ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ കോപ്പീസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വില കുറഞ്ഞ പ്രോഡക്ട്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഇതൊക്കെ ഗൾഫിൽ നിന്ന് ആളുകൾ കൊണ്ടുവരുന്ന, സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ്. ഗൾഫിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് അഫോർഡബിൾ ആണ്. കാരണം ഇതിൻ്റെയൊക്കെ പെർഫ്യൂംസിന് എനിക്ക് തോന്നുന്നു 30-35 dirhams ലെവലിലൊക്കെ പ്രൈസ് വരുള്ളൂ. പക്ഷേ ഇതൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ്. ഒക്കെ 1000, 1200, 1400 ആ ലെവലിലാണ് പ്രൈസ് വരുന്നത്. ഏതാണ്ട് ഡബിൾ പ്രൈസ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് അതൊക്കെ ജെനുവിൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന റസാസിയും സാപ്പിലൊന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ മിക്കതും കോപ്പിയാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് അതേപോലത്തെ ഫ്രാഗ്രൻസുകൾ നമുക്ക് ഇത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയതാണ്. ഇതുപോലത്തെ ഓയിൽസ്, ഇത് അതേ ഫ്രാഗ്രൻസിൽ ഓയിൽസ് കിട്ടുമ്പോൾ അത് പെർഫ്യൂമിനേക്കാൾ ഒരല്പം കൂടി ലാസ്റ്റിങ്ങും കൂടുതലുണ്ടാകുമ്പോൾ ഇത്തരം പ്രോഡക്ട്സ് കൺസിഡർ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും അത്തരം പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് കൂടിയാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ ഇതിന് വാങ്ങിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, അൽജസ പെർഫ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അവർ ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്താൽ അവർ അത് അയച്ചു തരും. പിന്നെ അതുപോലെ തന്നെ അവർ ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ അവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അവരും ഇതെല്ലാം അവരെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂസ് കാണാൻ അവരെ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ നോക്കിയാൽ കിട്ടും. സോ എനിവേസ് ഞാൻ ഒരുപാട് വീഡിയോസ് പകർത്ത് ചെയ്തു. അപ്പോൾ എന്തായാലും വാങ്ങിച്ച ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് തിരിച്ചെടുക്കാനും അവർ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഈ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ്. പിന്നെ എനിവേസ് ഈ സാപ്പിൾ സോളിഡ് ഒക്കെ കുറേ ആൾക്കാർ ചോദിച്ചതാണ്, അതെങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ സോളിഡ് കാരണം അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.